അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ ആത്മീയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനിപ്പോ ആക്കറെ ഈ വീഡിയോ എല്ലാവരും കാണണു. ഞാൻ എന്തിനെ വിഷയ ചൊല്ലേണ്ടി എല്ലാവരും കേക്കണം. എന്തിനേണ്ടി ചൊന്നെങ്കിൽ, ഞാനിപ്പോ ഒരു പക്ക പർത്തായിര് വാടകേണ്ടി ചൊന്നെങ്കിൽ, നാളെ ഞങ്ങളെ മദ്രസ മക്കളെ അഞ്ചാം ക്ലാസ്, ഏഴാം ക്ലാസ്, പത്താം ക്ലാസ്, പ്ലസ് ടുടെങ്ങക്ക് പബ്ലിക് എക്സാം നടക്കരു. പബ്ലിക് എക്സാം നടക്കരു. ചില ഉമ്മമാർക്ക് ഈ വിഷയം കൊന്തേക്കല്ലേ, സ്വന്തം മോണോ പബ്ലിക് പരീക്ഷ രാവണായിട്ടിക്കു, പക്ഷെ ഉമ്മക്ക് കൊന്തിക്കല്ലേ, ബാപ്പ കൊന്തിക്കല്ലേ. നിങ്ങൾക്കിപ്പോ എക്സാം ഒഴിച്ചൊന്നെങ്കിൽ, ഞാനിപ്പോ ഈ ക്ലാസ് എടുക്കുക മൈന് കാരണം, ഈ എക്സാം പബ്ലിക് എക്സാം വെച്ചൊന്നെങ്കിൽ ഇപ്പൊ ആർക്കൊരു സീരിയസ് ആയിട്ടില്ലേ ഇല്ല, അത് വലിയൊരു വിഷയമേ അല്ല. ഞങ്ങളെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ചെരിയിക്കുമ്പത്തുകൂ, ഞങ്ങൾ ചെരിയിക്കുമ്പത്തുകൂ പബ്ലിക് എക്സാം വെച്ചൊന്നെങ്കിൽ പേടി, ഭയങ്കര പേടി. പക്ഷെ ഇപ്പത്തെ മക്കൾക്കും പബ്ലിക് എക്സാം ഒരു പേടിയില്ല, ഉമ്മകുമില്ല, ബാപ്പകുമില്ല. പബ്ലിക് എക്സാം ഒരു പേടിപ്പോല്ലേ, അതൊരു സീരിയസ് ആയിട്ടുള്ളേ, അത് ഭയങ്കരമായിട്ട് അത് പരിഗണനീയ രൂപത്തിലുള്ളത്, അത് മക്കൾക്ക് പഠിപ്പാട്ടെ മുഅല്ലിമീങ്ങ ഉസ്താദുമാർക്ക് മാത്ര. നോക്കറു, നിങ്ങളെ ഉസ്താദുമാർ പബ്ലിക് എക്സാമുക്ക് വേനായിട്ട് ഊണും ഉറക്കില്ലാണ്ട് ശ്രമിക്കറാർ, അങ്ങ് പാഠ ബേഗ് എടുക്കറാർ, എന്നിട്ട് റിവിജൻ ആക്കറാർ, ആവർത്തിച്ച് ആവർത്തിച്ച് മക്കൾക്ക് തലക്ക് പൊക്കട്ട് എന്തെങ്കിലും പബ്ലിക്കിൽ എഴുതട്ട് ചെന്നിട്ട് പ്രയത്നാക്കറാർ. അത് പബ്ലിക് മാത്രമല്ല, എല്ലാ ക്ലാസ്സിലും നല്ല മേണത്ത് വന്നിട്ട് പഠിപ്പാട്ടറാർ. പക്ഷേ മക്കൾക്ക് ആ ബോധമേ ഇല്ല, മക്കൾക്ക് പേടില്ല, മക്കളെ ഉമ്മ ബാപ്പക്ക് തീരെ പേടില്ല. കാരണം മദ്രസ ചൊന്നെങ്കിൽ അത്രേ ഒരു ഇൻസൾട്ട് പോലെ, മദ്രസ ചൊന്ന അത്ര നോർമൽ പോലെ മനുഷ്യന്മാർ അത് വലിയൊരു അർത്ഥത്തിൽ കൊണ്ടുപോണ്ടല്ലേ. നിങ്ങ നോക്കറു, സ്കൂളിലെ പബ്ലിക് വരട്ട്, സ്കൂളിലെ പിന്നെ എക്സാം വരട്ട്, എസ് എൽ സി എക്സാം വരട്ട്, പി യു സി എക്സാം വരട്ട്, യാ പഠിച്ചോണ ട്യൂഷനോട് കൂടെ ട്യൂഷൻ, സ്വബൈക്ക് 4 ഗണ്ടക്ക് വരെ ട്യൂഷൻ പോണ്ടെങ്ങ ഉള്ളാർ, ആ 4 ഗണ്ടക്ക് വരെ ട്യൂഷൻ പോണ്ടെങ്ങ ഉള്ളാർ, ഇല്ലാണ്ട് ചൊല്ലകില്ല. അത്രക്കും ഞങ്ങളെ മദ്രസത്തിൽ പബ്ലിക് എക്സാം എഴുതിര മക്ക, പബ്ലിക്കിലെ ക്ലാസ്സിലുള്ള മക്ക വരെ സ്കൂളിലെ പബ്ലിക് ചെന്നിട്ടു, സ്കൂളിലെ എസ് എൽ സി എക്സാം ചെന്നിട്ടു എത്ര ആബ്സെന്റ് ആക്കറാർ, അങ്ങ് ട്യൂഷന് ചെന്നിട്ട് എത്ര വേഗം മദ്രസത്തെ പോണ്ടാർ, അതുപോലെ എത്ര ആബ്സെന്റ്. അതേസമയത്ത് മദ്രസത്തെ പറയുമ്പോ അത് മദ്രസ അല്ലേ, സാറയില്ലേ, മദ്രസത്തെ ജണ്ടാം നമ്പറായിട്ട് കാണ്ടേ സമുദായം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാർ, നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മക്ക, ഞങ്ങളെ മക്ക ഞങ്ങൾക്ക് ഇൽമു പഠിച്ചതുകൊണ്ട്, ആ മക്ക ഇൽമു പഠിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ആ മക്കളെ കൊണ്ട് എത്ര ഫായിദ ഉണ്ട്. ഇതല്ലേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നില്ലേ, നങ്ങാക്ക അമൽ ഒരിക്കലും ഞങ്ങൾക്ക് അത് പിടുത്തത്തി കിട്ടു, പാരത്രിക വിജയം ആവൂച്ചുള്ളത് ഒരിക്കലും ഗ്യാരണ്ടി ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉള്ളത് എന്തരെ, ഔ വലദിൻ സ്വാലിഹിൻ യദുഉ ലഹു, നിങ്ങൾക്ക് ദുആർക്കടെ, നിങ്ങൾ മരിച്ചെങ്കിൽ, നിങ്ങളെ ദമ്മു വെച്ചെങ്കിൽ, നിങ്ങളെ ഖബറവിടേക്ക് വന്നിട്ട് കൈ ഉയർത്തിയിട്ട് ദുആർക്കര മക്ക, നിങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കര മക്ക, നിങ്ങൾക്ക് യാസീൻ ഓതര മക്ക, ആ മക്ക നിങ്ങൾക്കുണ്ട, ഞങ്ങളെ പാരത്രിക വിജയം ഗ്യാരണ്ടി. ഇങ്ങനത്തെ മക്കയില്ല, ഞങ്ങളെ മക്ക മദ്രസത്തിക്ക് പോണ്ടുള്ള ഉള്ള ബാലക്കാരട്ടികൾ ചുത്തുറു, ഗാഞ്ചത്തെ ആൽമാരട്ടികൾ ചുത്തുറു, ഇങ്ങനെ തോന്നിവാസം പോലെ നടക്കര്, അതുപോലെ ഗ്രൗണ്ടിൽ 24 ഗണ്ട ഉണ്ട് മദ്രസ പോണ്ടുള്ള, ഇങ്ങനത്തെ മക്കളെ കൊണ്ടെന്ത് ഫായിദ, ഇങ്ങനത്തെ മക്കളെ കൊണ്ടെന്ത് ഫായിദ ഉമ്മമാർ. അതുകൊണ്ട് മദ്രസ ചൊല്ലത് നല്ലോണം കോളേജ് വേണോ, ഞങ്ങ മൂലലായെങ്കിൽ, ഞങ്ങളെ ഉമ്മാച്ചോളുടെ ബിലിബിരിക്കണമെങ്കിൽ മദ്രസ പഠിച്ച മക്കമേ ആവണം.
ഇണ്ടല്ല നാളെ തങ്ങ മൂലലായി പോയെങ്കിൽ, ഞങ്ങളെ തടിക്ക് ആഫിയത്ത് കൊറോടിയായി പോയെങ്കിൽ, ഞങ്ങൾ ഉഷാറില്ലാണ്ടായി പോയെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ, നാളെ ഞങ്ങൾക്ക് ഖിദ്മത്തെടുക്കും, ഞങ്ങളെ ചാക്കിരി എടുക്കും, ഞങ്ങളെ എല്ലാ രൂപത്തിലും തുണയായിട്ട് കിട്ടണമെങ്കിൽ, ഞങ്ങൾക്ക് ആ ഒരു വിഷയത്തിന് മുന്നൽ പറയണമെങ്കിൽ, അത് ഇൽമുള്ള മക്കകേ സാധ്യ. ഇൽമുള്ള മക്കമേ ആ വിഷയത്തിന് മുന്നൽ പണ്ടേ. മക്കകെ ഇൽമില്ല, മക്കക്ക് പഠിപ്പ് ബാപ്പവുമ കൊടുത്തില്ല. ഇങ്ങനത്തെ മക്ക ഞങ്ങൾക്ക് ഭവിഷ്യത്തിക്ക് ഉപകാരത്തിക്കും കിട്ടില്ല. നിങ്ങ നോക്കറു, ഇന്നത്തെ കാലത്ത് മക്കക്ക് ബാപ്പക്ക് സമയമില്ല, അബ്ബ മക്ക സമയമില്ല, ഉമ്മ മക്ക സമയമില്ല, എലങ്ങ മൂത്തങ്ങ സമയമില്ല, കുടുംബ കലഹ നരകരകലാട്ട. ഇതിക്കെല്ലാം അടിസ്ഥാന കാരണം ഇൽമില്ലാത്തത് കൊണ്ടായിട്ടിക്കറ്. പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല, കുടുംബത്തെ വിഷയം പഠിച്ചില്ല, അതുപോലെ അയൽവാസിയുടെ വിഷയം പഠിച്ചില്ല, ഉമ്മബാപ്പയുടെ സ്ഥാനം പഠിച്ചില്ല. ഇതെല്ലാം പഠിക്കണമെങ്കിൽ ധാർമ്മികമായിട്ടുള്ള മദ്രസച്ചുള്ള ഇൽമ് വേണം, വിദ്യാഭ്യാസം വേണോ. ആ മദ്രസത്തേക്ക് പോകേണ്ട സമയത്ത് ഞങ്ങളെ ഉമ്മബാപ്പമാർ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ആ ഭവിഷ്യത്തിൽ ആ മക്കളെ കൊണ്ട് വലിയ ഫായിദം കിട്ടല്, ദുനിയാവിലും ആഖിറത്തിലും കിട്ടില്ല. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ മക്ക ഫായിദത്തിൽ കിട്ടണ, ആഖിറത്തിൽ ഞങ്ങൾക്ക് കൊണയായിട്ട് പറയണ, ധാർമ്മികമായിട്ടുള്ള ഇൽമ് കൊടുക്കറു. മക്കളെ വിദ്യാഭ്യാസം ധാർമ്മിക വിദ്യാഭ്യാസത്തിക്ക് കോളേജ് കൊടുക്കറു. നിങ്ങൾ ഭൗതികമായിട്ടുള്ള സ്കൂൾക്ക് കോളേജിക്ക് എത്ര നിങ്ങൾ ഇൻട്രസ്റ്റ് ആക്കറാറാ, അതിരാണ്ടി അപ്പറ ഇൻട്രസ്റ്റ് സുബഹാനല്ലാ മദ്രസ വിദ്യാഭ്യാസത്തിനും കൊടുക്കറു. നാലം നാളക്കല എക്സാം നടക്കരു, അതുകൊണ്ട് ആ വിഷയമേ ചില ഉമ്മമാർ കൊന്തില്ല, ചില ബാപ്പമാർ കൊന്തില്ല. അതേസമയത്ത് എസ് എൽ സി എക്സാം ആയെങ്കിലോ, അതുപോലെ ഡിഗ്രി എക്സാം ആയെങ്കിലോ, സ്കൂളിലെ എക്സാം ആയെങ്കിലോ, നാലഞ്ച് തിങ്ങൾക്ക് മുന്നോലേ റെഡിയായോണ്ടിക്കറാറ്, ട്യൂഷനും കടത്തറാറ്, മദ്രസ വിട്ടുപാട്ടിട്ട് ട്യൂഷനുകും കടത്തറാറ്. ഉസ്താദ് മദ്രസത്തിക്ക് പറകായില്ല, നന്റെ മോണുകു ട്യൂഷനുണ്ട്. ഇങ്ങനെ സ്കൂളിലെ ട്യൂഷന്റെ നുറഞ്ഞിറാറ്. എന്തുകൊണ്ടായിട്ടിക്കറ മദ്രസ വിദ്യാഭ്യാസത്തെ ജണ്ടാ നമ്പറായിട്ട് കാണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, നാളക്കലി ഞങ്ങൾക്ക് ഫായിദ കിട്ടണമെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം നല്ലോണം പഠിപ്പാട്ടറു, മക്കള് കോളേജിൽ നല്ലൊരു നൂപ്പറത്തിൽ വളർത്തറു. അതുകൊണ്ട് മദ്രസയില്ലാണ്ടായി പോയെങ്കിൽ മക്കളെ പാരത്രിക ലോകവും പരാജയവും ദുനിയാവും പരാജയം ആവുടു. അതുക്കെല്ലാം കാരണം ഉമ്മ ബാപ്പായിട്ടിക്കറ്. അതും കൂടി അർത്താക്കോറുണ്ട് ചൊന്നിട്ടു. അള്ളാഹു ഞങ്ങളെ മക്കക്ക് ബോധവും ഞങ്ങളെ ഉമ്മമാ ബാപ്പന്മാർക്ക് ബോധം അള്ളാഹു നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.